അല്ലാന്റെ ആറ്റൽ റസൂലല്ലേ ഉമ്മ ആമീന കാരമ്പമോനല്ലേ അലങ്ങൾ കാകെ ഹബീബല്ലേ എത്ത് ആലങ്ങൾ കാകെ ഹബീബല്ലേ തിരു താഹ മുഹമ്മദ് റസൂലല്ലേ അങ്ങനെ പാടും അറിവിന്റെ ലോകത്ത് വിള്ളിയുലോമ ആ വിള്ളിയൊക്കെ കൊണ്ടു വിശ്വസിച്ചു മക്കളെ വിള്ളി അത് വെള്ളിയല്ല വിള്ളിയാണ് അങ്ങനെ പറയാം ആ മക്കളെ വെച്ച് മക്കളെ അല്ലാന്റെ ആറ്റൽ റസൂലല്ലേ ഉമ്മ ആമീന കാരമ്പമോനല്ലേ അലങ്ങൾ കാകെ ഹബീബല്ലേ തിരു താഹ മുഹമ്മദ് റസൂലല്ലേ അങ്ങനെ ഓരോ ഉമ്മാരും ഉസ്താദ് പറയും കുട്ടിക്കാലത്ത് പൊന്നാനി ഭാഗത്തിലൂടെ നടന്നു പോകുമ്പോ ആ പൊന്നാനിക്കാര് ദബ് മുട്ടിയ പാട്ടാണ് ആദി ഔവൽ മൈതരായിപ്പച്ച മുഹമ്മദാ ബദറിലും ബദൽ ലംഘിടുന്നൊരു കാണുവാൻ വിധിയേകല്ലാ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബിയുമായി ബന്ധപ്പെടുത്തുകയാണ് അപ്പോഴാണ് ഇന്നത്തെ ചില മിഷണറി നഴ്സറികൾ വന്നിട്ട് പറയാണ് മക്കളെ നമ്മളെ കുട്ടികൾ റസൂലുള്ളാനെ പഠിക്കുമ്പോ നല്ല പണക്കാരന്റെ മക്കൾ 10,000 ഡൊണേഷൻ കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ സ്ഥാപനത്തിന്റെ മൂല്യം കാണാതെ ആ മക്കളെ എത്തിക്കുന്നു വഹാബി മിഷണറി സ്ഥാപനത്തിലാണ് പുത്തനാശയക്കാരന്റെ സ്ഥാപനത്തിലാണ് അങ്ങനെ കുഞ്ഞിക്ക് റസൂലുള്ളയെ വെറുപ്പ് തോന്നിപ്പിക്കുകയോ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുകയില്ല മുത്തുനബിന്റെ പേര് മാത്രം പോരാ മക്ക മദീന നൂർ ഉസ്താദിന്റെ വരിയാണ് യമൻ ഖുലിഖ ലിഹുബില്ലാഹി യമൻ ഖുലിഖ ബിനൂരില്ലാഹി യാ സയ്യിദനൽ മക്കിയൽ മദനിലില്ലാഹി നർജു ബറകാതിക യാ ബിഗിയതനായ നൂറല്ലാഹി മക്കിയും മദനിയും മക്കത്തും മദീനത്തും പോരാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജറത്തു ശരീഫ ആ കുബ്ബത്തുൽ ഖദ്ര തുബാലി മംബന കുബ്ബത്തുൽ മദീന ഖദ് അഖാമ സല്ലി യാ റബ്ബന വോ സലാമ തീബു തുർബതി പഹമിസ്കൻ വല വമറാമ സല്ലി യാ റബ്ബന വോ സലാമ ദാബിനാക്കളാണ് അവരെ വേഷവിധാനം ചീത്തയാകാൻ അത് കാരണമാണ് നെരിയാണിക്ക് തായ വസ്ത്രം ഇറക്കുന്ന മക്കൾ വരാൻ മുടി വെട്ടുന്നെടുത്ത് ചര്യയില്ലാതെ പോകാൻ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ശീലിക്കാൻ തടയിടാൻ നല്ല പ്രോത്സാഹിപ്പിക്കുന്ന തടയിടുന്ന മാതാപിതാക്കൾ ഇല്ലാതെ ഇത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകുന്നു എന്നതിന്റെ പേരിൽ മക്കൾ ചീത്തയാവുകയാ നിങ്ങൾക്കറിയില്ല പ്രിയപ്പെട്ട കാരണവന്മാരെ ഇവിടത്തെ ഉപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രം നമ്മുടെ രാജ്യത്ത് എത്ര പിന്നോക്കമുള്ള കാലഘട്ടത്തിലും അക്കാലത്തെ ഉമ്മമാര് മക്കൾക്ക് കൊടുത്ത വലിയ ഒരു സാധനം ഏത് മക്കളല്പം നടക്കുന്ന പ്രായമായാൽ ഉമ്മ തേടി നടക്കുന്ന ഒരു വലിയ സാധനമാണ് അനിച്ചരടാൻ ഒരു ചരട് കിട്ടണം അങ്ങനെ ആ കാലഘട്ടത്തിൽ നമ്മളെ ഉളവോട്ട് ഒരു ചവിട്ടാണിക്കുന്നതൊന്നും ഒരു ചരട് വാങ്ങാനുള്ള കാശുമ്മക്കില്ല കൊട്ട നിറയെ ചരടും സാധനങ്ങളുമായി കയറിപ്പോകുന്ന കച്ചവടക്കാരെ കാണുമ്പോ ഉമ്മ വിളിച്ചു വരുത്തുകയോ തന്റെ പൊന്നാര മകന് സ്വർണത്തിന്റെ ചരടല്ല ഒരു സാധാ നൂലിന്റെ ചരട് കെട്ടാ ഉമ്മ ചരട് വാങ്ങിച്ചാൽ കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഉമ്മ കോഴി മുട്ടയാണ് അതിന് പകരമായി കൊടുത്തിട്ടുള്ളത് കൊട്ട നിറയെ സാധനങ്ങളുമായ കച്ചവടക്കാരൻ തിരിച്ചു പോകുമ്പോ
കൊട്ട നിറയെ കോഴിമുട്ടകളാണ്. കാശ് കൊടുക്കല്ല, എന്നിട്ട് വലിയ ഒരു പുണ്യമായി ആ ഉമ്മ കൊണ്ടുവന്ന് അരയിൽ ആ ചരട് കെട്ടിക്കൊടുക്കുകയാണ്. ആ കെട്ടിക്കൊടുത്ത ഓർമ്മ, പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ കരങ്ങളെ ഓർമ്മ നമുക്കില്ലേ? എന്തിനാണ് ഉമ്മ ആ ചരടും കെട്ടിയിട്ട് തുണിയെടുത്ത് കൊടുക്കുകയാണ്? എന്നിട്ട് ഉമ്മന്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നല്ലേ? മുത്തിനെ പിന്റെ 80 പരം അതീതിൽ പറഞ്ഞ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. അവന്റെ തുണി നെരിയാണിക്ക് താഴെ വലിച്ചിറങ്ങിയാൽ നെരിയാണിക്ക് താഴെ വലിച്ചിറങ്ങുന്നവൻ അത് നരകത്തിലാണെന്ന് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. എന്റെ മകൻ ഒരിക്കലും നരകത്തിൽ കടന്നു പോകാൻ പാടില്ല. തുണി ഉടുത്തതിന്റെ പേരിൽ തന്റെ മകൻ നരകത്തിൽ പോകാൻ പാടില്ല എന്ന് നിർബന്ധം ആ ഉമ്മക്കുള്ളതിന്റെ പേരിൽ ഉമ്മ ചരടിന്റെ ഉള്ളിൽ തെരച്ചിട്ട് തുണി ഉടുത്ത് പഠിപ്പിച്ച ഉമ്മയല്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് നമ്മളും ഉമ്മയും ബാപ്പയുമല്ലേ? മക്കളെ മുടി കെട്ടുന്ന കോലം നമ്മൾ കാണുന്നില്ല, മക്കളെ പെൻസിന്റെ രൂപം കാണുന്നില്ല, നെരിയാണിക്ക് താഴെ വലിച്ചിറങ്ങുന്നത് കാണുന്നില്ല. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നാണ്, 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കണമെന്നാണ്. നിസ്കരിക്കുന്ന സ്വഭാവവും നിസ്കരിപ്പിക്കുന്ന സ്വഭാവവും ഇന്ന് നമ്മളെ മക്കളിൽ ചെയ്യാറുണ്ടോ? വെള്ളിയാഴ്ച ദിവസമാകുമ്പോ നമ്മളെ മക്കളിങ്ങനെ കിടന്നുറങ്ങുകയോ? ഉമ്മ പറയും, എന്റെ മകന് മദ്രസയില്ലാത്ത ദിവസമാണ്, അവൻ അല്പം ഉറങ്ങിക്കൊള്ളട്ടെ. പട്ടികൾക്ക് തുല്യരായ, നായകൾക്ക് തുല്യരായ മക്കളായി നമ്മളെ മക്കളും വീട്ടുകാരും മാറുകയാണ്, മനുഷ്യര് മാറുകയോ? നമ്മളെ വാപ്പ ഗൾഫിൽ പോയി 10,000 ശമ്പളം കിട്ടിയാലും 1,000,000 വരുമാനമുണ്ടായാലും നമ്മളെ വീട് കടത്തിൽ നിന്ന് മോചിതരല്ല, കടത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇന്നത്തെ വീടിന്റെ കഥ എന്താണ്? അമ്മക്കും ബാപ്പക്കും നിസ്കാരമെല്ലാം, വിഷയം മാറിപ്പോകും. മക്കളെ ചെയ്യത് തന്നെയാ, സുബൈക്ക് വിളിച്ചുണർത്താ മക്കളില്ല, ബാപ്പയില്ല, അവരെ ഉറക്കുകയാണ്. പട്ടികൾക്ക് തുല്യരാ ഈ രാജ്യത്ത്, പ്രഭാത സമയത്ത് എണീക്കാത്ത ആടുകളില്ല, പ്രഭാത സമയത്ത് എണീക്കാത്ത പക്ഷികളില്ല, പ്രഭാത സമയത്ത് എണീക്കാത്ത പറവകളില്ല. തന്റെ ആലയിൽ ആടും കൂട്ടിലെ കോഴി വരെ പ്രഭാതത്തിൽ എണീക്കുകയാണ്. അർദ്ധരാത്രി ഉറങ്ങാതെ നെറ്റ് ഡ്യൂട്ടിയെടുത്ത് സുബഹിന്റെ അല്പം വന്ന് മഴങ്ങുന്ന ജീവികൾ, അത് നായകളും പട്ടികളുമാണ്. ഇതേ പ്രകാരം നമ്മളെ മക്കളും ബാപ്പയും ഉമ്മയും മക്കളും നിങ്ങൾക്കറിയില്ലേ, അർദ്ധരാത്രി മുഴുവനും തെണ്ടി നടക്കുകയാണ്. ക്ലബിന്റെ ഓഫീസുകളിലാണ്, കളിക്കളങ്ങളിലാണ്, TV മുന്നിൽ കളി കണ്ടിരിക്കുകയാണ്, സീരിയൽ കണ്ടിരിക്കുകയോ? വളരെ വൈകിട്ട് കിടന്നുറങ്ങുകയാണ്. നായകളെ പോലെ പ്രഭാതത്തിൽ കിടന്നുറങ്ങുന്നു. നമ്മളെ ഉമ്മമാരാകട്ടെ സൊറവറഞ്ഞിരിക്കുകയാണ്, സീരിയലിൽ ലയിച്ചു ചേരുകയാണ്, വേണ്ടാത്തരങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്, പ്രഭാതത്തിൽ വഴിക്കിടങ്ങളീക്കാതെ പട്ടികളെപ്പോലെ കിടന്നുറങ്ങുകയോ? ഈ പട്ടികൾക്ക് തുല്യരായ, നായകൾക്ക് തുല്യരായ ഉമ്മയും ബാപ്പയും മക്കളുമായി വീടുകളായി മാറുമ്പോ നമുക്ക് 10,000 ശമ്പളമുണ്ടായാലും, നമ്മളത്ര വല്ല സമ്പാദ്യമുള്ളവരായാലും, റബ്ബ് നമുക്ക് കടത്തിൽ നിന്ന് മോചനം തരികയില്ല, റബ്ബ് നമുക്ക് ബറക്കത്ത് ചെയ്യുകയില്ല. ഇതാ നമ്മുടെ കഥ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ ദിവസവും പ്രഭാതത്തിൽ 2 മലക്കുകൾ നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ മലക്കുകളെ കാണുമ്പോ കോഴി കരയുന്നു, ആട് കരയുന്നു. ആ മക്കള് നിങ്ങളെ വീടിന്റെ ഉമ്മരത്ത് വന്നിട്ട് ധാർക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ, ഈ വീട്ടുകാരന് 100 ചെലവുണ്ട് റബ്ബേ, 110 എന്റെ വരുമാനം കൊടുക്കണേ. അല്ലാ,
ബാപ്പ നായകളെ പോലെ, ഉമ്മ പട്ടിയെ പോലെ, മക്കള് നായ പോലെ, മക്കള് പട്ടികളെ പോലെ വീട്ടിൽ കടന്നുറങ്ങുകയാ. ആ മലക്കുകൾ ദ്വാരക്കാരെ തിരിച്ചു പോകുമ്പോ നമ്മളെ വീട് എത്ര ശാപമുള്ള വീടായി മാറുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ബർക്കത്തുള്ള മക്കളാകണം, പ്രഭാതത്തിൽ വിളിച്ചുണർത്തുന്ന മക്കളാകണം, നിസ്കാരിപ്പിക്കുന്ന മക്കളാകണം, നല്ല കാര്യങ്ങൾ ചൊല്ലിപ്പിക്കുന്ന മക്കളാകണം. പത്ത് സലാത്ത് ചെല്ലാതെ ഭക്ഷണം കൊടുക്കാത്ത ഉമ്മയില്ലേ? കിടന്നുറങ്ങുമ്പോ ഉമ്മ ചോദിക്കുന്ന, മോനെ പത്ത് സലാത്ത് ചൊല്ലിയിട്ടില്ലേ? മദീനത്തെ പള്ളിയിലെ മക്കള് കിടന്നുറങ്ങാൻ വരുമ്പോ ഉമ്മമാര് ചോദിക്കും, മക്കളെ നിങ്ങൾ മദീനത്ത് പോയി മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? മുത്തുനബിയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ ഉമ്മമാര് ശകാരിക്കുകയാണ്. മുത്തുനബിന്റെ മുഖം കാണാൻ അവർ സമയമുണ്ടെങ്കിൽ മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചയക്കുകയാണ്. ഇതേ പ്രകാരം പൂർവികരായ നമ്മുടെ ഉമ്മമാര് ആ മക്കൾ വീട്ടിലേക്ക് വരുമ്പോ, മക്കളെ പത്ത് സലാത്ത് ചൊല്ലിയിട്ടേ ഭക്ഷണം തരൂ, പത്ത് സലാത്ത് ചൊല്ലിയിട്ടേ കിടന്നുറങ്ങാൻ അനുവദിക്കൂ. ഇങ്ങനെ മുത്തുനബിയെ പരിചയപ്പെടുത്തുന്ന ഉമ്മയാണ്. ഇന്നോ കാളവൂട്ടുകാരന്റെ കാളക്ക് തുല്യരായി. ഏ ചെറുപ്രായത്തിൽ ഐ ടിയും സ്പോക്കണും ഇംഗ്ലീഷും ഒക്കെ പഠിച്ച് ആ മക്കൾ ഡോക്ടർ ആകുന്ന, എഞ്ചിനീയർ ആകുന്ന, LLB ആകുന്ന ഒരു സ്വപ്നത്തിന്റെ മറവിൽ അവൻ ആശയം പോയാലും ദീന് പോയാലും വേഷവിധാനം പോയാലും എന്ത് വൃത്തികേടുകൾ ചെയ്താലും അതിന് ശരിയിട്ട് കൊടുക്കുന്ന മാതാപിതാക്കളായി മാറിയപ്പോ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, നാല് ഭാഗത്തും ഉമ്മയും ബാപ്പയും മക്കൾക്കൊരു സീറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാലും തന്റെ മക്കൾക്ക് സീറ്റ് കിട്ടണമെന്നാണ്. ഏത് കഷ്ടപ്പെട്ടാലും തന്റെ മകളെ സ്വർണ്ണാഭരണം വിൽപ്പന നടത്തിയാലും മക്കൾക്കൊരു സീറ്റ് കിട്ടണമെന്നോ. തന്റെ മക്കളെ സീറ്റങ്ങ് ശരിയാകുമ്പോഴേക്ക് ഉമ്മയും ബാപ്പന്റെയും സീറ്റ് വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുകയോ? തെരുവ് തിണ്ടികളാകുന്ന ഉമ്മമാര് പെരുകുന്നത്, യാചകരാകുന്ന ബാപ്പമാര് പെരുകുന്നത്, ഇതുപോലത്തെ മക്കൾ തള്ളിവിട്ടവരാ, മക്കളാട്ടി വിട്ടവരാ, മക്കൾ ബാപ്പ ആരാണെന്ന് പഠിച്ചിട്ടില്ല, ഉമ്മയുടെ മഹത്വം പഠിച്ചിട്ടില്ല, അയൽവാസികൾ ആരാണെന്ന് പഠിച്ചിട്ടില്ല, കുടുംബജീവിതം പഠിച്ചിട്ടില്ല, കാരണവന്മാരെ പഠിച്ചിട്ടില്ല, പള്ളിയുടെ ബഹുമാനം എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഇതിന്റെ പേരിലാണ് ആ മക്കൾ മുഴുവനും ചെറുപ്രായത്തിൽ ഉമ്മ പറഞ്ഞ് ബാപ്പ പറഞ്ഞത്, സ്കൂളിന്റെ പേര് പറഞ്ഞ് മദ്രസ നിർത്തിയതാ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പലരും പറയും സ്കൂളിന്റെ പേരാ, സ്കൂളിന്റെ വാഹനം വരാണ്ട് രാവിലെ ട്യൂഷനാ, സ്പെഷ്യൽ ക്ലാസ്സാ, ഇതൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ, ഞമ്മളെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചാൽ നിസ്കാരത്തിന്റെ ഷർത്ത് അഞ്ചെണ്ണമാണെന്ന് പറയാൻ കിട്ടിയേക്കാം. ആ അഞ്ച് ഷർത്ത് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നിസ്കാരത്തിന്റെ ഫർള് 14 പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെ നിസ്കാരത്തിന്റെ പോരായ്മകൾ കാണുന്നില്ല. പഠിക്കാത്തതിന്റെ പേരിലാണ് റബ്ബ് ആരെയും വെറുതെ വിടുകയില്ല. നിങ്ങൾ നോക്കൂ, എത്ര ബർക്കത്തുള്ള സന്തോഷമുള്ള നിഅമത്തുള്ള വിഭാഗമാണ് നമ്മളെ മക്കൾ. SLC പാസ്സായാൽ മതപരമായ വിജ്ഞാനത്തോടൊപ്പം PG കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട്, പള്ളി ദർശിൽ അതിന്റെ സൗകര്യമുണ്ട്. അതേ പ്രകാരം 8 പഠിക്കലോടുകൂടെ പള്ളി ദർശ് പഠിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളാണ്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിലും ഇതുപോലത്തെ ദർസിന്റെ സംവിധാനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനത്തെ പദ്ധതികൾ ഉണ്ടായിട്ട് പോലും മതപരമായ മേഖല മാറ്റിവെക്കുകയാ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് ചോദിച്ചു, സുലൈമാൻ നബിയേ നിങ്ങൾക്ക് സമ്പത്ത് തരാം, അധികാരം തരാം, വിജ്ഞാനം തരാം, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി തെരഞ്ഞെടുത്തത് അധികാരമല്ല, സമ്പത്തല്ല, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമങ്ങ് തെരഞ്ഞെടുത്തപ്പോ അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല സുലൈമാൻ നബിക്ക് അധികാരം കൊടുക്കുകയാണ്, സമ്പത്ത് കൊടുക്കുകയാണ്. ഈ
സമൂഹത്തിന് വേണ്ടത് സമ്പത്തല്ല. നേരത്തെ നിങ്ങൾ അറിഞ്ഞില്ലേ, കുടുംബജീവിതത്തിന്റെ കാര്യം ഇവിടെ പറയാൻ സമയമല്ല. ഇവിടത്തെ മക്കള് ഭർത്താവിനോടുള്ള കടപ്പാട് എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഉമ്മയോടുള്ള കടപ്പാട് എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഭാര്യയോടുള്ള ഭാര്യത എന്താണെന്ന് പഠിച്ചിട്ടില്ല. തന്റെ ഭർത്താവിന്റെ ഉമ്മക്കും ബാപ്പക്കുള്ള സ്ഥാനം എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഭാര്യന്റെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഭർത്താവിന്റെ പെങ്ങളുമായി എന്റെ പെരുമാറ്റം എന്താണെന്ന് പഠിച്ചിട്ടില്ല, അയൽവാസികളുമായുള്ള ബന്ധം മനസ്സിലാക്കിയിട്ടില്ല, ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് കിട്ടുന്നില്ല. ഇതാണ് ഇവിടത്തെ രാജ്യത്തിന്റെ ദുരന്തമായി മാറുന്നത്. ഇവിടെ ഒരാൾ ആഗ്രഹിക്കുന്ന വലിയ പണക്കാരനാകണമെന്നതല്ല, സ്വാധീനമുണ്ടാകണമെന്നതല്ല, സൗകര്യമുണ്ടാകണമെന്നതല്ല, നല്ല മനസ്സമാധാനമുള്ള ജീവിതമുണ്ടാകണം. അതിന് വിജ്ഞാനമുള്ള സമുദായമുണ്ടാകാതെ നിവൃത്തിയില്ല. തന്റെ നാവുകൊണ്ട് ഒരു മനുഷ്യനും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ മറക്കാനും പൊറുക്കാനുമുള്ള മനസ്സുള്ളവർ ലോകത്തുണ്ടാകണം. അതാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ സമ്പാദ്യം. അത് പണം കൊണ്ട് നേടുന്നതല്ല, സൗകര്യം കൊണ്ട് നേടുന്നതല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെ വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ട് നമ്മളെ പോരായ്മകൾ എത്രത്തോളം ഉണ്ടെന്നറിയുമോ? സ്വാലിഹീങ്ങൾ പേടിച്ചരിതാ അറേബ്യൻ ഭൂഖണ്ഡത്ത് ഏറ്റവും വലിയ വസ്ത്രനെഴുത്തുകാരനാണ് ാണ് ഒരു പുതിയാപ്പിള ഉണ്ടായാൽ ഒരു മണവാട്ടി ഉണ്ടായാൽ അവിടുത്തെ ആഗ്രഹം അത്താവുസലമിയുടെ വസ്ത്രം ധരിക്കണമെന്നാണ്. ടെക്സ്റ്റൈൽസുകളും ഗാർമെന്റ്സുകളും വലിയ ബുക്കിങ്ങുകളാണ്. ഏത് മണവാളനും അത്താവുസലമി നെയ്തെടുത്ത വസ്ത്രം കിട്ടണമെന്നാണ്. അങ്ങനത്തെ അത്താവുസലമിയുടെ വസ്ത്രത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് കേട്ടപ്പോ രണ്ടു മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അത്താവുസലമിയുടെ പുതിയ വസ്ത്രമുണ്ടാക്കി. മാർക്കറ്റുകൾ വലിയ ചലനമുണ്ടാക്കുകയാണ്. അത്താവുസലമിയുടെ വസ്ത്രം വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് ഞെട്ടുകയാണ്. ആ സമയത്ത് എല്ലാ മണവാളനും ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ എല്ലാം കുറ്റമറ്റതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അത്താവുസലമി തന്റെ വസ്ത്രം മാർക്കറ്റിലേക്ക് റിലീസാക്കുകയാണ്. വ്യാപാരികൾ തടിച്ചുകൂടുകയാണ്. ആ സമയത്ത് വലിയ പ്രതീക്ഷയോടെ വന്ന അത്താവുസലമിയുടെ മുന്നിൽ ഒരു വ്യാപാരി ഏറ്റവും ചെറിയ വിലയങ്ങ് പറഞ്ഞു. അത്താവുസലമി ഞെട്ടിപ്പോയി കരയുകയാണ്. വ്യാപാരി പറഞ്ഞു, അത്താഹേ നിങ്ങൾ എന്തിന് കരയണം? ഈ വസ്ത്രത്തിന് ഇന്നാൽ ഇന്ന പോരായ്മയുണ്ടെന്ന് പറയുമ്പോ അത്താവുസലമിയുടെ കരച്ചിൽ കൂടുകയോ? തുണി ഒന്ന് നെയ്ത് അത്താവു വിൽക്കാൻ ചെന്നു, വ്യാപാരി ഏറ്റം താണ വില പറയുന്നു, ഇതിനെന്ത് കാരണമെന്നതാരായുന്നു, തകരാറ് പലതും ഉള്ളതായി പറയുന്നു. ഉടൻ തന്നെ അത്താവുസലമി പൊട്ടി കരയലായി, വ്യാപാരി കണ്ടത് മഹിമയിൽ ചെന്നോതലായി, വില എന്ത് വേണം ഞാൻ തരാം കരയണ്ട, കരയുന്നതിനാണെന്ന് താൻ കരുതണ്ട. അത്താവുസലമിയുടെ കരച്ചിലങ്ങ് കേട്ടപ്പോ ആ വ്യാപാരി ഓരോരോ പോരായ്മകൾ ഇങ്ങനെ എണ്ണുകയാണ്. ആ കൊണ്ണും തോറും അത്താവുസലമിയുടെ കരച്ചിലങ്ങ് കൂടുകയാണ്. ആ സമയത്ത് വ്യാപാരി പറഞ്ഞു, അത്താഹേ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, അത് നിങ്ങളെ വസ്ത്രത്തിന്റെ വിലയല്ല, നിങ്ങളെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അത്താവുസലമി പറഞ്ഞത്, പ്രിയപ്പെട്ട വ്യാപാരികളെ, എന്റെ വസ്ത്രത്തിന്റെ വില കുറഞ്ഞു പോയത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ അറേബ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ വസ്ത്രനെഴുത്തുകാരൻ ഞാനാണ്, എന്റെ വസ്ത്രമാണെന്ന് കേട്ടാൽ ഇവിടത്തെ ടെക്സ്റ്റൈൽസിലും ഗാർമെന്റ്സിലും വലിയ ഡിമാൻഡാണ്. അങ്ങനത്തെ ഞാൻ കുറ്റമറ്റതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ വസ്ത്രത്തിന് വസ്ത്രത്തിന്റെ നോട്ടക്കാരാകുന്ന നിങ്ങൾ ഒരുപാട് പോരായ്മകൾ എനിക്ക് കാണിച്ചു തരുമ്പോ
ഞാൻ ചിന്തിച്ചരെന്താണെന്നല്ലേ, ഞാൻ അല്പമൊക്കെ നിസ്കരിച്ചവനാണ്, അല്പമൊക്കെ നോമ്പെടുത്തവനാണ്, അല്പമൊക്കെ സൽക്കർമ്മം ചെയ്തവരാണ്. നിസ്കാരത്തിന്റെ നോട്ടമറിയുന്ന, നോമ്പിന്റെ നോട്ടമറിയുന്ന യജമാനനായ റബ്ബിന്റെ മുന്നിൽ എന്റെ അമലുകൾ അങ്ങ് കണ്ടുപോയാൽ അതെനിക്ക് സഹിക്കാൻ കഴിയുകയില്ലല്ലോ. അതിന്റെ പോരായ്മകൾ എണ്ണുമ്പോ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ലല്ലോ. അതാണ് വിലയെന്ത് വേണം ഞാൻ തരാം കരയണ്ട, കരയും ദീദീനാണെന്ന് താൻ കരുതണ്ട. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ചിന്തിച്ച മഹാരഥന്മാരാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നിസ്കാരം പഠിച്ചിട്ടില്ല, നോമ്പ് പഠിച്ചിട്ടില്ല. നമ്മുടെ സഹോദരിമാരെ കഥയാണെങ്കിലോ, ഭൗതികമായ കലാലയത്തിൽ ഉനന്തള്ളിയിട്ട് നടന്നു പോകുന്ന സഹോദരിമാർ, ഒരു രക്ഷിതാവിനും അതിൽ നിയന്ത്രണമില്ലാത്ത കാലം, എവിടേക്ക് പോകുന്നു എന്ന് വിലയിരുത്താത്ത കാലഘട്ടങ്ങളായി മാറുമ്പോ തന്റെ മക്കൾ ആർദവത്തിന്റെ മസല പഠിച്ചിട്ടില്ല, തന്റെ ജീവിതത്തിൽ നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു സ്ത്രീയുടെ ആർദവം നിന്നാൽ എത്രയും പെട്ടെന്ന് കുളിച്ച് വൃത്തിയായി നിസ്കരിക്കൽ നിർബന്ധമാണ്. അതേ സമയത്ത് ളുഹുറിന്റെ സമയത്തായാൽ പെട്ടെന്ന് തന്നെ കുളിച്ച് വരുമ്പോഴേക്ക് അസർ ബാങ്ക് കൊടുത്താലും ഓടി വന്ന് നിസ്കരിച്ച് ളുഹുർ നിസ്കരിക്കൽ നിർബന്ധമാണ്. അസറിന്റെ സമയത്തിലായാൽ അസറും ളുഹുറും നിസ്കരിക്കൽ നിർബന്ധമാണ്. മഗ്രിബിന്റെ സമയത്തിലായാൽ മഗ്രിബ് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇശാവിന്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ആർദവം നിന്നാൽ ആ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് കുളിച്ച് വൃത്തിയായി ഇശാവും തൊട്ട മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കൽ നിർബന്ധമാണ്. സുബഹിന്റെ സമയത്തിലായാൽ സുബഹി നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇശാഇന്റെയും അസറിന്റെയും സമയത്തിലായാൽ തൊട്ട മുമ്പുള്ള നിസ്കരണം നിർബന്ധമാണ്. അത് പരസ്പരം ജമാക്കുന്ന നിസ്കാരമാണ്. ഇന്ന് നമ്മളെ സഹോദരിമാരെ കഥ എന്താണെന്നല്ലേ, ആർദവം നിന്ന് പോയാൽ അവർക്കെപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത്, എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത്, ആ സമയത്ത് പോയിട്ട് കുളിക്കാനും ഒഴിവ് കിട്ടുമ്പോ നിസ്കരിക്കുന്ന സ്വഭാവമായി മാറുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, റബ്ബ് നമ്മളെ വെറുതെ വിടുകയില്ല. ആർദവത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന നോമ്പുകളുണ്ടല്ലോ, ഒരു കൊല്ലത്തെ കാലാവധി നമുക്ക് റബ്ബ് തന്നാൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഖളാഉ വിട്ടൽ നിർബന്ധമാണ്. ഒരു കൊല്ലമായിട്ടും നിങ്ങൾ ഖളാഉ വിട്ടിയിട്ടില്ല എങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന് ഫൈൻ വരികയാണ്. ഒരു നോമ്പിനൊരു മുത്ത് കൊടുക്കണം, രണ്ടു കൊല്ലം പിന്തിച്ചാ രണ്ട് മുത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കലും നിർബന്ധമാണ്. ഇങ്ങനെ വിവരക്കേടിന്റെ പേരിൽ, ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കടക്കാരായി കബറിൽ കിടക്കേണ്ട ഗതികേട് വരുന്നില്ലേ. പ്രിയപ്പെട്ട ഉമ്മ, 15-ാമത്തെ വയസ്സിൽ ആർദവത്തിന്റെ പേരിൽ 7 നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ 60 വയസ്സ് ജീവിക്കാൻ റബ്ബ് അനുവദിച്ചു കഴിഞ്ഞാൽ 45 കൊല്ലമായി ആ നോമ്പ് ഖളാഉ വീട്ടിയിട്ടില്ല എങ്കിൽ 60-ാമത്തെ വയസ്സിൽ ഉമ്മാമ മരണപ്പെട്ടു പോയാൽ 45 കൊല്ലം തന്റെ നോമ്പ് പിന്തിച്ചതിന്റെ പേരിൽ 45 മുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കൽ നിർബന്ധമാണ്. തന്റെ ഉമ്മയുടെ കാതിൽ ചിറ്റുണ്ടായാൽ, കഴുത്തിൽ മലയുണ്ടായാൽ, പണം സൂക്ഷിപ്പുണ്ടായാൽ, ലാൻഡുകളും സ്വത്തുകളും ഉണ്ടായാൽ അനന്തരാവകാശികൾക്ക് ഓഹരി ചെയ്യാൻ അത് റബ്ബ് അനുവദിക്കുന്നില്ല. പാവപ്പെട്ടവരെ മുത്ത് കൊടുക്കല് നിർബന്ധമാണ്. നിങ്ങളെ മയ്യത്ത് മിഹ്റാബിലും വെച്ചിട്ട് ഈ ഉമ്മക്ക് വല്ല കടങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞാൽ തന്റെ ഉമ്മ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ, തന്റെ പെങ്ങൾ നോമ്പ് ഖളാഉ വീട്ടാത്തതിന്റെ പേരിൽ ഇങ്ങനെ മുത്ത് കൊടുക്കാനുണ്ടെന്ന കാര്യം ഒരാളും അറിയുന്നില്ല. ഉമ്മാമ കടക്കാരിയായി കബറിൽ കഴിഞ്ഞുകൂടുകയാണ്. ഒരാള് കടക്കാരായി മരിച്ചാൽ, രക്തസാക്ഷിയായി മരണപ്പെട്ടാൽ പോലും റബ്ബ് അയാൾക്ക് രക്ഷ കൊടുക്കുകയില്ല.
മദീനത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. മയ്യത്ത് നിസ്കരിക്കാൻ റസൂലുള്ള തയ്യാറാവുകയാണ്. സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ, ഈ മയ്യത്തിന് വല്ല കടങ്ങളുമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, കടമുണ്ടെന്ന് പറയുമ്പോ റസൂലുള്ള നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം ആ മയ്യത്തിന്റെ കടം ആരും ഏറ്റെടുക്കുന്നില്ല. റസൂലുള്ള മയ്യത്ത് നിസ്കരിക്കാതെ പിന്തിരിയുകയാണ്. അവസാനം ആ കടത്തിന് പരിഹാരം കാണുമ്പോ റസൂലുള്ള വന്ന് ഇമാമായി നിസ്കരിക്കുകയാണ്. റസൂലുള്ള പറയുന്നു, സഹാബ, ഒരാൾക്ക് നിരവധി ജീവൻ അള്ളാഹു കൊടുക്കുകയും ആ ജീവൻ മുഴുവനും രണാങ്കണത്തിൽ രക്തസാക്ഷിയായി ശഹീദായാൽ പോലും കടം റബ്ബ് പൊറുത്തു കൊടുക്കുകയില്ല. തന്റെ ഉമ്മമാരെ ഉപ്പമാരെ വിവരക്കേടിന്റെ പേരിൽ ഒരുപാട് കടബാധ്യതകൾ വന്നുകൂടുകയാണ്. ഇത് ഞാനൊരു സാമ്പിൾ മാത്രം ഓർമ്മപ്പെടുത്തി എന്നാണ്. ഇതേ പ്രകാരം ഭർത്താവിനോട് പെരുമാറേണ്ട മര്യാദ അറിയില്ല, അയൽവാസികളോട് പെരുമാറേണ്ട മര്യാദ അറിയില്ല. നമ്മളെ നാട് കലാപത്തിന്റെ നാടാകാൻ, അക്രമത്തിന്റെ നാടാകാൻ, വിദ്വേഷത്തിന്റെ നാടുകളാകാൻ മക്കളെ വളർത്തുമ്പോ അവിടെ നിന്ന് ഇൽമ് പഠിപ്പിക്കുന്നില്ല, ഹലാലായ ഭക്ഷണം കൊടുക്കുന്നില്ല, സത്യസന്ധരായി വളർത്തുന്നില്ല. ഇതൊക്കെ മക്കള് നന്നാകാനുള്ള കാര്യം. കളവ് പറയാത്ത ജീവിതം, വിജ്ഞാനം പഠിപ്പിക്കേണ്ട കാര്യം. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഉസുല്ല അലമിന്റെ ഉമ്മ താൻ ബഗ്ദാദിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ നേരെ അകത്തളത്തിൽ പോയി 40 ദീനാർ എടുത്തു കൊണ്ടുവന്ന് ആ മകന്റെ കക്ഷത്തിൽ ഉണ്ടാക്കിയിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, കളവ് പാറയല്ല എന്നും മാച്ചന്നാരേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവ. കള്ളന്മാരെ കയ്യിൽ പൊന്ന് കൊടുത്തിട്ട് വരെ സത്യം തുറന്ന് പറയുന്ന മക്കളാകാൻ ഉമ്മന്റെ നിർദ്ദേശം കൊണ്ട് സാധിക്കുകയാ. ബഗ്ദാദിൽ പോയിട്ട് ഇൽമങ്ങ് പഠിച്ചിട്ട് ഏറ്റവും വലിയ മഹാനാവുകയാ. വേദം വിളങ്ങി പറവാൻ മടിച്ചാരേ, വേദാംബർ അവർ വായിൽ തുപ്പി കൊടുത്തോവർ, നാവാൽ മോളിയുന്ന ഇൽമ് കൂറിപ്പാനായി 400 ഹക്കാമൈ അവർ ചുറ്റുമുള്ളോവർ. 400 അംഗരക്ഷകന്മാരായ ശിഷ്യന്മാരാണ്. പിന്നെയോ, ജീവിതത്തിൽ ഹലാലല്ലാത്ത ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇവിടെ പലിശപ്പണം കൊടുത്തിട്ട് ചെലവ് കൊടുത്താൽ, കട്ടുകൊടുന്ന മുതലുകൊണ്ട് ചെലവ് കൊടുത്താൽ, വഞ്ചന നടത്തിയിട്ട് കച്ചവടം നടത്തിയിട്ട് പണമുണ്ടാക്കിയ കാശ് കൊണ്ട് കൊടുത്താൽ ആ മക്കളെ തടിയും ആരോഗ്യമൊക്കെ ഉഷാറാകുമെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ആ മക്കൾക്ക് മനസ്സ് വരികയില്ല. അതാണ് ബഹുമാനപ്പെട്ട അബൂദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ ജമാഅത്ത് കഴിഞ്ഞ് എണീറ്റ് പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂദുജാന, നിങ്ങൾക്ക് റബ്ബിനോടൊന്നും ചോദിക്കാനില്ലേ? അബൂദുജാന തന്റെ മനസ്സിന്റെ ചെപ്പങ്ങ് തുറക്കുകയാണ്. യാ റസൂലല്ലാഹ്, വീടിന്റെ അയൽവാസി ഒരു മുസ്ലിമാണ്, അയാളെ ഈത്തപ്പന വൃക്ഷം എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. എന്റെ മക്കൾ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല, പട്ടിണിയാ. പ്രഭാതം പൊട്ടി വിടരുമ്പോ എന്റെ മുറ്റത്തയാളെ ഈത്തപ്പഴം വീണ് കിടക്കുകയാണ്. അത് മുഴുവനും പെറുക്കി എടുത്തിട്ട് അയാളെ തോട്ടത്തിലേക്ക് ഇട്ടുകൊടുത്തതിന്റെ ശേഷമല്ലാതെ എന്റെ മക്കളെ വിളിച്ചുണർത്താറില്ല. ഒരു ദിവസം നിസ്കാരവും ദിക്കുറും ദുആയും കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ ചോരപ്പൈതൽ ഈത്തപ്പഴം എടുത്ത് വായയിലിട്ട് ചവക്കുകയാണ്. ഹറാമും ഹലാലും തിരിച്ചറിയാത്ത മകൻ അവന്റെ വാഴയിൽ കൈയിട്ടുകൊണ്ട് ഞാനത് വലിച്ചെറിഞ്ഞപ്പോ ആ മണത്തരിയിൽ എന്റെ മക്കൾ ഉരുണ്ട് പൊട്ടിക്കരയുകയാ. ആതിനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് മുത്തു റസൂലിന്റെ മനം പൊട്ടുകയാണ്. അള്ളാഹുവിന്റെ റസൂല മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്ന, മനുഷ്യ, നിങ്ങളെ ഈത്തപ്പന വൃക്ഷം നിങ്ങൾ അബൂദുജാനക്ക് കൊടുക്കുക, പകരം നിങ്ങൾക്ക് നിരവധി ഈത്തപ്പന വൃക്ഷം ഞാൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് തരാ.
ആള് പറഞ്ഞു, മുഹമ്മദേ, സ്വപ്നലോകത്തെ കച്ചവടത്തിന് എന്നെ കിട്ടുകയില്ല, റെഡികാസിന്റെ കച്ചവടം വേണമെന്ന് പറയുമ്പോ അക്കാലത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖുള്ള റളിയല്ലാഹു അൻഹു ഈ സ്വർണ അവസരം ഓടിപ്പിടിക്കുകയാണ്. വെളി വിരളും അമ്മയ്ത്തോനല്ലാ പകുത്തു നസിൽ ചിലരാതില്ല, മളമാക്കിയാൽ അരിറ് പോലെ മാതൽ സിദ്ദീഖിൻ മനസ്സ് പോലെ, മനദാബൂബക്കറുടെ ബിതമൊളി ഉഗമാ തനമുടെ ഇബ്രാഹിം നബിയുടെ തരമാ, നിനവർസമാ നിലെ ഉലകരിൽ മായമാ, വെളി വിരളും അമ്മയ്ത്തോനല്ലാ പകുത്തു നസിൽ ചിലരാതില്ല, മളമാക്കിയാൽ അരിറ് പോലെ മാതൽ സിദ്ദീഖിൻ മനസ്സ് പോലെ, അസ്സിദ്ഖു ഫിൽ ഗാരി വാ സിദ്ദീഖു ലം യരീമാ വഹും യഖൂലുന മാ ബിൽ ഗാരി മിൻ അരീമി മൗലായ സല്ലി വസാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം മൃദുലമാണ്. ഇത് കണ്ടപ്പോഴേക്ക് നബിയെ എത്ര വിലയാണെങ്കിലും കൊടുത്ത് ഞാൻ വാങ്ങിക്കൊള്ളാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് വലിയ വില ചോദിച്ച് പകരമായി ആ വൃക്ഷം വാങ്ങിയിട്ട് അബൂദുജാനക്ക് കൊടുക്കുകയാണ്. ആ മനുഷ്യൻ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയുന്നു, ഭാര്യ, ഞാൻ ഒരു വലിയ ലാഭക്കച്ചവടം ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. ഞമ്മളെ വൃക്ഷം അബൂദുജാനക്ക് വലിയ വിലക്ക് കൊടുത്തിരിക്കുകയാണ്. വൃക്ഷമാകട്ടെ, ഞമ്മളെ തോട്ടത്തിലാ, ഞമ്മക്കതിന്റെ പഴമെടുക്കാം എന്ന ഗിരുവത്തിൽ പിറ്റേന്ന് രാവിലെ അയാൾ ഈ തപ്പന വൃക്ഷത്തിന്റെ അരികിലേക്ക് ചെന്ന് നോക്കുമ്പോ ആ മരം അദ്ദേഹത്തിന്റെ തോട്ടത്തിലില്ല. അത് അബൂദുജാനന്റെ സഹാബി റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്തിലേക്ക് മാറി നിന്നിരിക്കുകയാ. ആദീം ഇസ്സത്തു റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അബൂദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിലുള്ള ചിന്ത, പട്ടിണി കിടന്നാലും മക്കൾ ആരാം ഭക്ഷിച്ചുകൂടാ. അതുകൊണ്ട് ഈ മക്കളിന്ന് ദുഷിക്കാനുള്ള കാരണം നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി നമുക്കൊരു പരിഹാര മാർഗമേ ഉള്ളൂ, ആ മക്കൾക്ക് ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ എത്ര വലിയ പ്രഗത്ഭനായാലും, ഞാൻ എത്ര വലിയ ഡോക്ടറായാലും, ഞാൻ എത്ര വലിയ ഒലിയായാലും, ഞാൻ എത്ര വലിയ പണ്ഡിതനായാലും, തന്റെ മാതാപിതാക്കളെ ഓവർടേക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അൽ ജന്നത്തു തഹ്താ അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ കാലിന്റെ അടിയിൽ ആ സ്വർഗം. നമ്മളെ റോസ്ലാൻഡ് മദ്രസ സ്കൂളിലേക്ക് ഒരു കുട്ടി കയറി വരുമ്പോ അവിടത്തെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന മോനെ, അൽ ജന്നത്തു തഹ്താ അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ കാലിന്റെ അടിയിൽ ആ സ്വർഗം, അതിലപ്പുറം ഒന്നുമില്ല. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ആ ബുക്ക് ഇങ്ങനെ ഓർക്കുകയാണ്. പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, മോനെ കുടിക്കാൻ വെള്ളം വേണം. വെള്ളപ്പാത്രവുമായി വന്നപ്പോഴേക്ക് ഉമ്മ ഉറങ്ങിപ്പോയി. ഉമ്മയുടെ തലഭാഗത്ത് വെള്ളപ്പാത്രവുമായി കാത്തിരുന്നു. എപ്പോഴാണ് ഉമ്മ ഉണരുന്നത് വെള്ളം കൊടുക്കാൻ? പാതിരാ സമയമായപ്പോഴാണ് ഉമ്മ ഉണർന്നത്. ഉമ്മ പറയും, മോനെ, ഉമ്മ പറയും, ഉമ്മ വെള്ളമിതാ എന്ന് പറഞ്ഞ് ആ മോൻ വെള്ളപ്പാത്രം അങ്ങ് കാണിച്ചു കൊടുത്തപ്പോ വാത്സല്യത്തോടെ ഉമ്മ ചോദിച്ചു, മോനെ, നീ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? മകൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഉറങ്ങിയിട്ടില്ല. എപ്പോഴാണ് നിങ്ങൾ ഉണരുന്നത്? അപ്പൊ നിങ്ങൾക്ക് വെള്ളം തരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഉമ്മന്റെ മനസ്സരിഞ്ഞു പോയി. ഉമ്മ ഒരൊറ്റ ദുആയാണ്, റബ്ബേ, ഈ മകനെ ദുനിയാവിലും ആഖിറത്തിലും നീ ഉയർത്തണേ അല്ലാ. ആ ഉമ്മയുടെ ഒരൊറ്റ ദുആ ബർക്കത്ത് കൊണ്ടാണ് പിൻകാലത്ത് പ്രഗത്ഭ നേതാവായ ഔലിയാക്കള പ്രസിഡന്റായ ഷാഫി മദ്ഹബിലെ തറവാട്ടിലെ കാരണവരായ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടത്തെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഉയർന്ന വലിയ
ഇതിങ്ങനെ കേൾക്കുമ്പോ എന്റെ ഉമ്മ പറയാം, മോനെ നീ പോയിട്ട് ആ കൊണ്ടോട്ടി അരിമ്പറ മാല എടുത്തിട്ടെടുത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ ഞാൻ എടുത്തു കൊടുന്നു തരാന്ന് പറയണം. സാധിക്കോ? കയ്യോ, അത്രയും അനുസരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലയിൽ കണ്ടോ ബഹുമാനപ്പെട്ട ഈ ചരിത്രം പഠിച്ചാൽ ഞാൻ ഒരിക്കലും എന്റെ ഉമ്മയെ മറക്കാൻ കഴിയില്ല. ഒരു ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേലിൽ സഹിച്ചു ക്ഷമിച്ച് ജീവിച്ചാൽ ആ പെണ്ണിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം മഹാനായ മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രതിഫലം ആ പെണ്ണിന് കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇത് അറിഞ്ഞാൽ ഒരു ഭർത്താവിന്റെ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് ഒരു പെണ്ണ് വിവാഹമോചനം ആവശ്യപ്പെടുകയില്ല, പിണങ്ങി പോവുകയില്ല. ഒരു ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേലിൽ സഹിച്ചു ക്ഷമിച്ച് ജീവിച്ചാൽ ആ ഭർത്താവിനല്ല കൊടുക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി. ഖുർആനിൽ അല്ലാഹു തആല പ്രൈസ് കൊടുത്ത അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം ആ ഭർത്താവിന് അല്ലാഹു കൊടുക്കുകയാണ്. അപ്പൊ ഒരു ഭാര്യന്റെ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് പിണങ്ങാൻ ഒരു ഭർത്താവിനെ കൊണ്ട് കഴിയില്ല. പ്രിയപ്പെട്ട മോളെ, നിന്റെ ഭർത്താവിന്റെ ഉമ്മ നിന്റെ ഉമ്മയാണ്, നിന്റെ ഭർത്താവിന്റെ വാപ്പ നിന്റെ വാപ്പയാണ്. നിന്റെ വാപ്പ വഴക്ക് പറഞ്ഞാൽ നിന്റെ ഉമ്മ നിന്നെ ഉപദേശിച്ചാൽ നിനക്ക് വെറുപ്പ് വരാറില്ലല്ലോ. അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിന്റെ ഉമ്മക്ക് സേവനം ചെയ്താൽ, ഭർത്താവിന്റെ വാപ്പക്ക് സേവനം ചെയ്താൽ നിനക്ക് നാളെ സേവനം ചെയ്യുന്ന മരുമക്കളെ റബ്ബ് നിനക്ക് തരും മോളെ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ പിണക്കിയാൽ, ഭർത്താവിന്റെ വാപ്പയെയും ഭർത്താവിനെയും പിണക്കിയാൽ നിന്റെ ഭർത്താവിന് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല, നിന്റെ ഭർത്താവ് നരകത്തിലേക്ക് പോയി പോകും. ആ പേടി നിന്റെ കൽബിലുണ്ടായാൽ നിന്റെ ഭർത്താവിന്റെ ഉമ്മയിൽ നിന്നോ ഭർത്താവിന്റെ മാപ്പയിൽ നിന്നോ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അത് മറക്കാനും പൊറുക്കാനും തയ്യാറാവുക എന്നതല്ലാതെ അത് നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഒരു കുടുംബ കലാപമുണ്ടാക്കാൻ നിന്റെ മനസ്സ് സമ്മതിക്കുകയില്ല. ഇതേ പ്രകാരം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നിന്റെ ഭാര്യയുടെ ഉമ്മ നിന്റെ ഉമ്മയാണ്, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ വാപ്പയാണ്. നീ നിന്റെ ഭാര്യയെ മുഴുചൊല്ലിയാൽ പോലും നിന്റെ ഭാര്യന്റെ ഉമ്മയും വാപ്പയും നിനക്ക് ഹറാമാകുന്നില്ല. അതുകൊണ്ട് നീ അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന ഒരു മനസ്സ് നിനക്കുണ്ടായാൽ, നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത വാക്ക് നിന്റെ ഭാര്യയുടെ ഉമ്മ പറഞ്ഞാൽ, നിനക്ക് തൃപ്തിയില്ലാത്ത പെരുമാറ്റം ഭാര്യയുടെ വാപ്പ നടത്തിയാൽ, അത് മറക്കാൻ നിന്റെ മനസ്സിന് സാധിക്കും മനുഷ്യ? അതിന് നീ ദീനുള്ളവനാകണമെന്നോ. ഭർത്താവിന്റെ പെങ്ങൾ വലിയ വിലപ്പെട്ടവളാണ്, ബഹുമാനപ്പെട്ട മഹാത്മാക്കൾ പഠിച്ചിട്ടില്ലേ? തിന്റെ പെങ്ങന്മാരുമായി പിണങ്ങിയതിന്റെ പേരിൽ നരകത്തിലേക്ക് കടന്ന സംഭവമുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ഭർത്താവ് പെങ്ങളുമായി പിണങ്ങാൻ പാടില്ല, സഹോദരികളുമായി അണങ്ങാനത്തെ അകലാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പെങ്ങന്മാരിൽ നിന്ന് എന്തെങ്കിലും പീഡനങ്ങൾ വന്നാൽ തന്റെ ഭർത്താവിന് സ്വർഗം കിട്ടണമെന്ന ലക്ഷ്യത്തിൽ അത് മറക്കാൻ എന്നെ കൊണ്ട് കഴിയണമെന്നാ. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അയൽവാസികൾ പിണങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട നബിയെ, ഞങ്ങൾക്കൊരു അയൽവാസിയുണ്ട്, അവള് വലിയ നിസ്കാരക്കാരിയാണ്, വലിയ നോമ്പുകാരിയാണ്, വലിയ സൽക്കർമ്മമുള്ളവളാണ്. അവളെ നാവുകൊണ്ട് അയൽവക്കത്തൊരാൾക്കും ജീവിക്കാൻ കഴിയില്ല, അത്രയും ദോഷമുള്ള നാവുകാരിയാണ്. റസൂലുള്ള പറയുന്നു, ഹിയ ഫിൽ നാർ, ആ പെണ്ണ് നരകത്തിലാ. നിസ്കാരം നോമ്പുകൊണ്ട് കാര്യമില്ല. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി, തന്റെ നാവുകൊണ്ട് ഒരു മുസ്ലിം വേദനിക്കാൻ പാടില്ല, തന്റെ കൈകൊണ്ട് ഒരു മുസ്ലിം വേദനിക്കാൻ പാടില്ല. നബിയെ, വേറൊരു അയൽവാസിയായ പെണ്ണുണ്ട് നബിയെ,
സ്കാരം ഫറളൊക്കെ നിർവഹിക്കും, സുന്നത്ത് കുറവാ. നോമ്പ് ഫറളൊക്കെ നിർവഹിക്കും, കൂടുതൽ അമലൊന്നും ചെയ്യാറില്ല. എന്നാലും അവളെ നാവുകൊണ്ട് ഒരാൾക്കും ശല്യമില്ല. റസൂലുള്ള പറയുന്നു, ഹിയ ഫിൽ ജന്നാ, ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ് അകൽച്ചയുണ്ടാകുന്നത്, വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാ പ്രശ്നമുണ്ടാകുന്നത്. നമ്മളെ വീടിന്റെ അകത്തളം കലാപഭൂമിയായി മാറുന്നു. ഇണങ്ങാൻ കഴിയുന്നില്ല, ഐക്യമില്ല, മറക്കാൻ കഴിയുന്നില്ല, പൊറുക്കാൻ കഴിയുന്നില്ല. നമ്മളെ നേതാവിന്റെ സ്ഥിതി കണ്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബ ജീവിതത്തിന്റെ പാഠമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് ഒരു ഭക്ഷണത്തിനെ മോശമാക്കിയിട്ടില്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ റസൂലുള്ള കഴിക്കും? തങ്ങൾക്ക് വെറുപ്പുണ്ടോ തങ്ങൾ മാറ്റിവെക്കുക എന്നതല്ലാതെ അതിന്റെ പേരിൽ ഒരു പ്രശ്നമില്ല. മറക്കാൻ കഴിവുള്ള നേതാവാ, പൊറുക്കാൻ കഴിവുള്ള നേതാവാ. ആ നിലയിൽ ഹബീബായ ജീവിതത്തിന്റെ സെറ്റപ്പ് അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരും തലമുറ പ്രത്യേകിച്ച് ഈ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്, വിദ്യാഭ്യാസത്തിന്റെ വർഷാരംഭം തുടങ്ങുകയാണ്. ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏത് കലാലയത്തിൽ പഠിച്ചാലും, ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും, ആൺമക്കളാണോ പള്ളി ദർസിന്റെ ബന്ധമുണ്ടാകണം. ഭൗതിക കലാലയത്തോട് മതകലാലയം ചേർത്ത് പഠിക്കണം. നമ്മളെ സഹോദരിമാര് ഇൽമുള്ളവരാകണം, അതിന് പ്രചോദനമാകാ. ഈ മഹത്തായ വഅദിന്റെ മജ്ലിസ് അതിനുപകരിക്കുന്ന മജ്ലിസാക്കി തരുമാറാകട്ടെ.